ഈ അങ്ങനെ മതത്തിന്റെ ഒരു പറയുന്നില്ല. പ്രശ്നം അല്ല, അത് മതേതരത്വം എന്നുള്ളതാണ്. അതായത് മതേതരത്വം പലപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് മതത്തിനതീതമായി എന്നുള്ളതാണല്ലോ. കാരണം ഈ മതം പലപ്പോഴും എങ്ങനെയാണ് സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ മതം എപ്പോഴും സൃഷ്ടിക്കപ്പെട്ടുള്ളത് ഒരു പുരുഷ കേന്ദ്രീകൃതമായാണ്. അതുകൊണ്ടാണ് ഈ മതത്തെ അല്ല മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് മതസൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കാം, പൂർണ്ണമായും അംഗീകരിക്കും. മതസൗഹാർദ്ദം തന്നെയാണ് ഈ നാട്ടിൽ വേണ്ടത്, അക്കാര്യത്തെയും അംഗീകരിക്കും. പക്ഷെ ദയവായി തുടരുക, മതേതരത്വം മാറ്റിവെച്ചുകൊണ്ട് സംസാരിക്കാനാകില്ല, അങ്ങനെ നിലപാടെടുക്കാനും ആകില്ല. ശ്രീ രാഹുൽ ഈശ്വർ, ദയവായി തുടരുക. ശ്രീ ഫസൽ ഗഫൂർ കൂടി ചേരുന്നു. ഫസൽ ഗഫൂർ, നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ ഈ മുദ്രാവാക്യം വിളി നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ഏത് തരത്തിലായിരിക്കും? പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിനെതിരെ വലിയ രീതിയിൽ പല സംസ്ഥാനങ്ങളിലും ബാൻ ചെയ്യണം, നിരോധിക്കണം എന്നതുൾപ്പെടെയുള്ള നടപടികൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളി കൂടി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി കേൾക്കുക? ശ്രീ ഫസൽ ഗഫൂർ. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ അവസാനം ചെറിയ കുട്ടികളും കൂടെ പിടിച്ച് ഒരു യുദ്ധക്കളമാണല്ലോ, ചോര ഒഴുകയാണല്ലോ ഇപ്പൊ കേരളത്തിലും അല്ലാത്ത സംസ്ഥാനങ്ങളൊക്കെ. അപ്പൊ കുട്ടികളും കൂടെ പിടിച്ചിട്ട് ഈ വിഷയത്തിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ തോളിലേറ്റിക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് മറ്റൊരാൾ കൊണ്ട് അത് ആവർത്തിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വളരെ വളരെ ഖേദകരമാണ്. ഇത്തരത്തിലുള്ള പ്രവണത നിലനിർത്തേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് മറ്റു സംഘടനകളും ഇത് ചെറുപ്പകാലം തൊട്ടിട്ട് അവരുടെ തന്നെ ട്രെയിനിങ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവര് ട്രെയിനിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, ആ ട്രെയിനിങ് ക്ലാസ്സിൽ തന്നെ മറ്റു മതങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷം പടർത്തുന്നു. അപ്പൊ അതേ ശൈലി തന്നെ ഇപ്പൊ ഇവരും തുടരുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഏത് സംഘടന, ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സംഘടനയാണെങ്കിലും ആ സംഘടനയെ നിരോധിക്കേണ്ട. പക്ഷെ അത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടക്കിടയ്ക്ക് ഈ സംഘടനകളെ നിരോധിക്കും. അപ്പൊ അപ്പുറത്തും ഒരു ബാലൻസിങ്ങിന് വേറെ സംഘടന നിരോധിക്കും, അങ്ങനെ അങ്ങോട്ടും കൂടും നിരോധിക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ ബാൻ എടുത്ത് കളയുകയും ചെയ്യും. അപ്പൊ ആ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് മാതിരി സെക്യുലർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനം അടിച്ചമർത്തേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അല്ല, നോക്കൂ, ഇതിൽ ഇതിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന്, അതായത് ഇതിനു മുൻപ് RSS-ന്റേതായ പല മുദ്രാവാക്യം വിളികളും പല പല റാലികളിലും നമ്മൾ ഉയർന്നു വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് സമാനമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും മുദ്രാവാക്യം വിളികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് അടുത്ത ജനറേഷനിലേക്ക് പോലും ഈ അപരവിദ്വേഷം കുത്തിന്ന് വെക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായും അതൊരു വർഗീയ സംഘടനയാണ് എന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല. അവർക്ക് എന്താണ് ഇനി പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ മനസ്സിലുള്ള സ്ഥാനം എന്ന് അവർ ഉറപ്പിക്കുകയല്ലേ? ശ്രീ ഫസൽ ഗഫൂർ. തീർച്ചയായിട്ടും ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ RSS മാതിരിയുള്ള മതസംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് മാതിരിയുള്ള മതസംഘടനകൾ, മറ്റു പല സ്ഥലങ്ങളും, നമ്മൾ ഇന്ത്യ കേരളത്തിൽ അത് അറിയാത്തതിനെ കൊണ്ട് മറ്റ് സംഘടന ചില ബീഹാറിലോ UPയിലൊക്കെ രൺബീർ സേന മാതിരിയുള്ള, യാദവ സേന മാതിരിയുള്ള സേനകളുണ്ട്. ആ സേനകളൊക്കെ ഏതെങ്കിലും ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിലാണ്. അപ്പൊ ആസാമിൽ നമ്മളൊക്കെ ഉൽഫ ഉണ്ട്, ഉൽഫ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ആസാം. അപ്പോ ഇതിലെല്ലാത്തിന്റെയും ബേസിസ് ജാതിയുടെയും മതത്തിന്റെയും അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ബേസിസ് നിൽക്കുന്നത്. അതിൽ ഒരു സീറോ ടോളറൻസ് എന്നൊരു പോളിസി നമ്മൾ എടുക്കണം. ആ സീറോ ടോളറൻസ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിനോട് മാത്രം അതിനെ എടുക്കുകയും മറ്റു മതത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ടൊരു പോളിസി ശരിയല്ല. അത്തരത്തിലൊരു പോളിസി എടുക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഇന്ന് ശക്തമായിട്ടുള്ള നടപടി എടുത്തേ പറ്റൂ എന്നുള്ള കാര്യത്തിലും അതേസമയം തർക്കമില്ല. കാരണം ഈ ഒരു കുട്ടിയെ, ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കുട്ടിയെ തോളിലേറ്റിട്ടുണ്ട് അല്പസമയം. ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഈ കേരളത്തിൽ ഇന്ത്യയുടെ ഒരു സാമൂഹിക സാഹചര്യമുണ്ടല്ലോ. കാരണം കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി ഉണ്ടായിരിക്കുന്ന സാമൂഹിക സാഹചര്യമുണ്ട്. ഈ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഒരു കുറേയധികം യുവാക്കളിൽ അതൃപ്തി ഉണ്ടാക്കുകയും അവരെ അരക്ഷിതരാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം അവർ റിഫ്ലക്ട് ചെയ്യുക, അത് പ്രതിഫലിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും എന്നാണ് ശ്രീ ഫസൽ ഗഫൂർ. ആ തിയറിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? പ്രശ്നം പറഞ്ഞുതരാം. ഇതിപ്പോ ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ട് നിൽക്കുക. അപ്പൊ ഭൂരിപക്ഷത്തിന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മാതിരി ഭൂരിപക്ഷ വർഗീയത കൂടുതൽ ആപൽക്കരമാണെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. പക്ഷെ ഇതിലേക്ക് ഇന്ത്യയുടെ കണ്ടക്സ്റ്റിൽ നോക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയും വളരെ ആപൽക്കരമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ന്യൂനപക്ഷ ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്ത് ഏത് ന്യൂനപക്ഷമായാലും അവർ ഇന്ത്യക്ക് പുറത്ത് അവർക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അനാവശ്യമായിട്ട് ഇപ്പൊ കാശ്മീരിൽ നടക്കുന്ന മാതിരിയുള്ള തരത്തിലുള്ള ഏറ്റുമുട്ടലുകളും ദേശദ്രോഹ നടപടികളിലോട്ടൊക്കെ ഇവർ പോകണേ ഭയങ്കര എൻ്റെ അഭിപ്രായത്തിൽ
ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു ശൈലിയിലോട്ടാണ് ഇത് പോകാൻ പോണത്. അതുകൊണ്ട് ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ് അത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്.